ഹലോ, ഞാൻ ബ്ലേസ് ഹാക്കറാണ്, സൈബർ സെക്യൂരിറ്റി കൺസൾട്ടൻ്റാണ്. ഈ തവണയും എൻ്റെ സബ്ജക്റ്റ് സ്പ്രിംഗ്ലർ വിവാദം തന്നെയാണ്. ഇതിനെപ്പറ്റി സാധാരണക്കാർക്ക് പല ചോദ്യങ്ങളുമുണ്ട്. അതിൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നു. ഭാരതീയ വ്യോമസേനയിൽ നിന്ന് വിരമിച്ച് ആധികാരികമായി IT സെക്യൂരിറ്റി പഠിച്ച് 2 വിദേശ കമ്പനികളുടെ IT പോളിസിയും ഡ്രാഫ്റ്റ് ചെയ്ത രഘുനാഥ് എന്ന വ്യക്തിയുടെ ചില ചോദ്യങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ ഉത്തരം നൽകുന്നു. കാണാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ സംശയം എന്ന് പറയുന്നത്, ഇപ്പം ഇവിടെ ഒരാളുടെ ഡാറ്റ കോംപ്രമൈസ് ചെയ്തു എന്നൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ ആ വ്യക്തി കേസ് പറയാൻ ഇവിടുന്ന് വിമാനം പിടിച്ച് അമേരിക്ക വരെ പോകേണ്ടി വരുമോ? എന്തായാലും ഒരു സാധാരണ പൗരൻ്റെ കേസ് നടത്താൻ വേണ്ടി കേരള ഗവൺമെൻറ് അമേരിക്കയിൽ പോകുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. രണ്ടാമത്തെ കാര്യം, ഈ അമേരിക്കയിലെ ഡാറ്റ പ്രൊട്ടക്ഷൻ പോളിസി അവിടുത്തെ ആളുകളുടെ ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോളിസികളല്ലേ ഉള്ളൂ. ഇന്ത്യക്കാരുടെ ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോളിസി നിയമങ്ങളൊന്നും അവിടെ ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്? സത്യം പറഞ്ഞാൽ നമുക്കതൊരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് അല്ലേ? അതെ, പലർക്കുമുള്ള ചോദ്യം ഇതാണ്, അമേരിക്കയിൽ പോകേണ്ടി വരുമോ ഈ കേസ് ബാധിക്കാനായിട്ട്? എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ? നമ്മളെല്ലാവരും പലതരം സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നതാണ്, SaaS മോഡലും അല്ലാത്തതും എല്ലാം. എന്തിന്? നിങ്ങളുടെ എല്ലാം കമ്പ്യൂട്ടറിൽ കിടക്കുന്ന വിൻഡോസ് വരെ സോഫ്റ്റ്വെയറുകളാണ്. ഇവയെല്ലാം ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതുണ്ടാക്കിയ കമ്പനിയുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നു. നിങ്ങളുടെ ഫോണിൽ കിടക്കുന്ന ഓരോ ആപ്പുകൾക്കും ഓരോ സോഫ്റ്റ്വെയറുകൾക്കും നിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റിലെ ഓരോ വെബ്സൈറ്റുകൾക്കും ഈ കരാറുണ്ട്. ടേംസ് ഓഫ് സർവീസ് എന്നറിയപ്പെടുന്ന ഈ ഡോക്യുമെൻറ്റിനെയാണ് ഇവിടെ കരാറെന്ന് വിളിക്കുന്നത്. ഇതെല്ലാം ആ അതത് കമ്പനികളുള്ള രാജ്യങ്ങളിലെ നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ് അവരെല്ലാം ഈ കരാറുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ ഇത് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഗവൺമെൻറ് ഇവിടെ ഏർപ്പെട്ടിരിക്കുന്നത് ഒരു ഡേറ്റ സെയിൽസ് എഗ്രിമെൻറ്റിലൊന്നുമല്ല. ഡേറ്റ വിൽക്കുന്നു, പകരം എന്തെങ്കിലും കിട്ടുന്നില്ല എന്നുള്ള വകുപ്പൊന്നുമല്ല ഇവിടെ. ഡേറ്റ വിൽക്കുന്നു എന്നുള്ള ഒരു ഭാഗവും അതിൽ വന്നിട്ടില്ല. അവർ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ, സ്പ്രിംഗ്ലർ കമ്പനി ഉണ്ടാക്കിയ, ഡെവലപ്പ് ചെയ്യുന്ന, അവർ ഓൺ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ അത് ഗവൺമെൻറ്റിന് ഉപയോഗിക്കാൻ താല്പര്യമുണ്ട്. അത് ഉപയോഗിക്കുമ്പോൾ അതിനുള്ളിലേക്ക് കുറച്ച് ഡേറ്റ കൊടുക്കും. അത് കൊടുക്കാതെ ആ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കില്ലല്ലോ. പ്രവർത്തിക്കാതിരുന്നിട്ട് നമുക്ക് ആ സോഫ്റ്റ്വെയർ കൊണ്ട് കാര്യവുമില്ല. അപ്പോൾ ആ കൊടുക്കുന്ന സോഫ്റ്റ്വെയർ ആ ഡേറ്റയെ സുരക്ഷിതമാക്കി വെക്കുമെന്നുള്ള പ്രശ്നമല്ലേ? അതിനാണ് സാർ MDAക്കകത്തും MSAക്കകത്തും ഡേറ്റ ഓണർഷിപ്പും ഡേറ്റയെ അവർ പ്രൊട്ടക്റ്റ് ചെയ്തുകൊള്ളാം എന്നുള്ള ഗ്യാരണ്ടികളും നിയമപരമായി തന്നിരിക്കുന്നത്. ആ നാട്ടിലെ ആണെങ്കിലും ഈ നാട്ടിലെ ആണെങ്കിലും ആ നിയമ സിസ്റ്റത്തിനെ വിശ്വസിക്കില്ല, ആ കോൺട്രാക്റ്റിന് വിലയില്ല എന്ന് പറയുന്നത് ഇവിടത്തെയും അവിടുത്തെയും നിയമവ്യവസ്ഥയെ ഒന്നുമല്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. ആ കരാറിലെ എന്തെങ്കിലും സാധനം ലംഘിക്കപ്പെട്ടാൽ നമ്മളാരും ആ രാജ്യത്ത് പോയി കേസ് കൊടുക്കാറില്ല. പകരം ഇന്ത്യയിൽ കേസ് കൊടുക്കും. ഇന്ത്യൻ കോടതിയും നിയമവ്യവസ്ഥയും ആ കമ്പനിയെ ഇവിടെ എത്തിക്കുകയോ അവർക്കെതിരെ ശിക്ഷാ നടപടി നടത്തിക്കൊണ്ടോ തീരുമാനങ്ങളെടുക്കും. അതാണ് സാധാരണ വ്യവസ്ഥ. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കുന്നതിനാൽ ഇതിനെപ്പറ്റി ഞാൻ ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല. വിധി വരുമ്പോൾ അല്ലെങ്കിൽ കോടതി ആ ഡോക്യുമെൻറ്റിന് മാറ്റങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ ഞാൻ ബാക്കി സംസാരിക്കാം. രണ്ടാമത്തെ ചോദ്യം, പഞ്ചാബ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലും ഇതുപോലെ ഡാറ്റ ലൈൻ അനലൈസ് ചെയ്യാനായിട്ട് വിദേശ കമ്പനികളെ, അമേരിക്കൻ കമ്പനികളെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. അപ്പോൾ പിന്നെ കേരളത്തിൽ എന്താ കുഴപ്പം? ഇതാണ് ചോദ്യം. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം അതിലേക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് പേഴ്സണൽ അനോണിമിറ്റി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് വ്യക്തി വിവരങ്ങൾ അതിനെ ഹൈഡ് ചെയ്തുകൊണ്ട്, പേഴ്സണൽ അനോണിമിറ്റി കീപ്പ് ചെയ്തുകൊണ്ടാണ് പഞ്ചാബിലും രാജസ്ഥാനിലും അവർ ഡാറ്റ അനാലിറ്റിക്സിന് കമ്പനികളുടെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. സർ, ഒരു സോഫ്റ്റ്വെയറിൽ വിവരങ്ങൾ അനോണിമൈസ് ആയിട്ടാണോ എൻ്റർ ചെയ്യേണ്ടത്, അതെയോ അനോണിമൈസ് അല്ലാതെയോ എന്ന് തീരുമാനിക്കുന്ന ആ സോഫ്റ്റ്വെയർ എന്തിനു ഉപയോഗിക്കുന്നു എന്ന പോലെയാണ്. അപ്പോൾ ഇവിടെയുള്ള 5 വയസ്സിൽ പ്രായമുള്ള കുട്ടികളുടെ കണക്കെടുക്കുകയാണെങ്കിൽ, 25-40 ഇടയിൽ ഉള്ള കുട്ടികളുടെ കണക്കെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ എത്ര പേർക്ക് പനിയുണ്ട്, ജലദോഷമുണ്ടെന്നുള്ള വെറും കണക്കെടുക്കുകയാണെങ്കിൽ നമുക്ക് അനോണിമസ് ആയിട്ട് ഡേറ്റ എൻ്റർ ചെയ്യാം. പക്ഷേ ചില സോഫ്റ്റ്വെയറുകളുടെ ഉപയോഗം മറ്റൊന്നാണ്. ഫോർ എക്സാമ്പിൾ, താങ്കൾ ഡോക്കോമോയിലോ ജിയോയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനിയിലൊക്കെ വിളിച്ച്, താങ്കൾ ഒരു കസ്റ്റമർ കെയറിൽ വിളിച്ച് താങ്കൾ കംപ്ലയിൻറ്റ് പറയുമ്പോൾ അനോണിമസ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കാനോ, പരിഹരിച്ചു കഴിഞ്ഞത് ആർക്കിതിന് പ്രശ്നപരിഹാരം നടത്തി കൊടുക്കണമെന്നോ കമ്പനിക്ക് അറിയാൻ സാധിക്കില്ല. ഗവൺമെൻറ് ഇവിടെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അനോണിമസ് ആയിട്ടാണോ ഡേറ്റ വേണ്ടത്, അനോണിമസ് ആയിട്ട് അല്ലാതെയാണോ വേണ്ടതെന്നുള്ളത് ആ സോഫ്റ്റ്വെയർ എന്തിനുപയോഗിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയിരിക്കും. ആൾക്കാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനും അത് ട്രാക്ക് ചെയ്യാനും അവസാനം അതിന് പരിഹാരമുണ്ടാക്കി കൊടുക്കാനും ആണ് ഗവൺമെൻറ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിനകത്ത് അനോണിമസ് ആയിട്ട് ഡേറ്റ എൻ്റർ ചെയ്താൽ എന്തുപകാരം? അടുത്ത ചോദ്യം, ഇത് ഇന്ത്യയിലെ ആമസോൺ സെർവറിലാണ് എന്ന് പറയുന്നു. അത് എവിടുത്തെ സെർവറിലോ ആയിക്കോട്ടെ, ഇത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഇരുന്നു കൊണ്ടും ഈ പറയുന്ന സ്പ്രിംഗ്ലർ എന്ന കമ്പനിക്ക് ഡാറ്റ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെങ്കിൽ, ആക്സസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതുകൊണ്ട് അപകടം ഒട്ടും കുറയുന്നില്ലല്ലോ സർ. ഈ സോഫ്റ്റ്വെയർ ആണല്ലോ ഈ ഡേറ്റ എടുത്തിട്ട് അതിൽ കണക്കുകൂട്ടലുകൾ നടത്തി പ്രഡിക്ഷൻ നടത്തുന്നതും അല്ലെങ്കിൽ ഇതിനകത്തുള്ള എങ്ങോട്ടാണ് കംപ്ലൈൻറ്റ് പോകേണ്ടതെന്നുള്ളത് കണ്ടുപിടിക്കുന്നതും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിന് ഈ ഡേറ്റ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്? ഈ ഡേറ്റയിലേക്കുള്ള ആക്സസ് അതിനില്ലെങ്കിൽ പിന്നെ അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും? കമ്പനിക്ക് അതിനകത്തേക്ക് എൻട്രി കൊടുക്കാതെ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കാൻ പോകുന്നത്? അതായത് ഡേറ്റ എടുത്ത് എല്ലാം കൂടി ഒരു പേപ്പറിൽ എഴുതി എൻ്റെ വീട്ടിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ അനാലിറ്റിക്സ് നടക്കുമെന്നാണോ താങ്കൾ പറയുന്നത്? ഇതിന് ഞാനൊരു ഉദാഹരണം തരാം. നമ്മളെല്ലാം ഗൂഗിളിൻ്റെ എക്സൽ ഷീറ്റ് പോലത്തെ ഓൺലൈൻ സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ടാകും. ഇതിൽ കുറേ വിവരങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. എന്നിട്ട് ഈ വിവരങ്ങളെല്ലാം എടുത്ത് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ വയ്ക്കുന്നു. എന്നിട്ട് ആ ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റിലെ ഷീറ്റ് ഞാനങ്ങ് ഡിലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റിൽ കയറിയിട്ട് ഈ ഡേറ്റ വെച്ചിട്ടൊരു ഗ്രാഫ് ഉണ്ടാക്കാൻ നോക്കിയാൽ സാധിക്കുമോ? ഇല്ല. കാരണം ഡേറ്റ കിടക്കുന്നത് എൻ്റെ കമ്പ്യൂട്ടറിലാണ്. അതിലേക്ക് ആ കമ്പനി, ഗൂഗിൾ എന്ന് പറഞ്ഞ കമ്പനിക്ക് ആക്സസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കത് തുറന്ന് എടുത്ത് എനിക്ക് വേണ്ട ഗ്രാഫുകളും മറ്റ് സാധനങ്ങളും പ്രിപ്പയർ ചെയ്ത് തരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കമ്പനിക്ക് ആ ഡേറ്റയിലേക്ക് ആക്സസ് കൊടുക്കരുത് എന്ന് പറയുന്നതിൽ എന്ത് ടെക്നിക്കൽ സെൻസിബിലിറ്റിയാണുള്ളത്? ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, നമ്മളിവിടെ എടുത്തിരിക്കുന്ന ലൈസൻസ് ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ളതല്ല, ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനുള്ളതാണ്. ആ സോഫ്റ്റ്വെയറാണ് ഈ ഡേറ്റയെ ആക്സസ് ചെയ്യുന്നത്, അല്ലാതെ കമ്പനിയുടെ ജോലിക്കാരെല്ലാം കൂടി ആ ഡേറ്റ എടുക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സോഫ്റ്റ്വെയറിന് ഈ ഡേറ്റയെ ആക്സസ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അത് ഈ കമ്പനി ഉണ്ടാക്കിയ സോഫ്റ്റ്വെയറാണ്, അത് നമ്മളുടെ ആദ്യം കയ്യിലുള്ള സാധനവുമല്ല. അപ്പോൾ ആ കമ്പനിക്ക്, അതായത് ആ സോഫ്റ്റ്വെയറിന് ഈ ഡേറ്റ ആക്സസ് ചെയ്തേ പറ്റുകയുള്ളൂ, ഇല്ലെങ്കിൽ ആ ഡേറ്റ ഉപയോഗശൂന്യമാണ്. അടുത്ത പിന്നെ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്പ്രിംഗ്ലറിൻ്റെ സംവിധാനം കൊണ്ടുവന്നതിന് ശേഷമാണ് കേരളത്തിലെ ഈ കൊറോണ നിരക്ക് വളരെ പെട്ടെന്ന് കുറയാൻ തുടങ്ങിയത്. നമ്മളിന്ന് ഏറ്റവും മുമ്പിൽ, ലോകത്തിൻ്റെ മുമ്പിൽ പോലും നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ ഗോവയിൽ ഈ സോഫ്റ്റ്വെയറിൻ്റെ സഹായമില്ലാതെ കൊറോണ ഏറ്റവും കൂടുതൽ അപകടമുണ്ടായിരുന്ന, ഏറ്റവും കൂടുതൽ വിദേശികളുണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ ഇന്നത് ദിവസങ്ങളായിട്ട് പൂജ്യമാണ് പുതിയ കേസുകൾ. അപ്പോൾ അവരതിനെ കൈകാര്യം ചെയ്തില്ലേ? അതെ, ഗോവയും മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഈ സോഫ്റ്റ്വെയർ ഇല്ലാണ്ട് തന്നെ ചെയ്യുന്നുണ്ട്. താങ്കൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സോഫ്റ്റ്വെയർ ഏതുപയോഗിക്കണം, ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം, ഏത് ടെക്നോളജി ഉപയോഗിക്കണം എന്നൊക്കെ സോഫ്റ്റ്വെയർ നോക്കിയല്ല തീരുമാനിക്കുന്നത്. അത് എവിടെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ നോക്കിയിട്ടാണ്. 25 പേരുടെ അറ്റൻഡൻസും സാലറി മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അല്ല 25,000 പേരുടെ ഉപയോഗിക്കുന്നത്. 25,000 പേർക്ക് വേണ്ടി ഉണ്ടാക്കിയ പേറോൾ സിസ്റ്റങ്ങളല്ല 2,50,000 ആൾക്കാർക്ക് ഉപയോഗിക്കുന്നത്. 2,50,000 ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആപ്പുകളല്ല 25,00,000 ആൾക്കാർക്കും 2,50,00,000 ആൾക്കാർക്കും ഉപയോഗിക്കുന്നത്. വെറും 18,00,000 അടുത്ത് മാത്രം ജനസംഖ്യ വരുന്ന ഗോവയിൽ അവിടുത്തെ അവസ്ഥയും കേരളത്തിലെ 3,50,00,000 ജനങ്ങളുടെ അവസ്ഥയും ഇതും ഒരേ സോഫ്റ്റ്വെയർ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്നത് വളരെ വലിയ തെറ്റാണ്. നമ്മളെക്കാളും പിന്നെ കൊറോണ കേസുകൾ കുറവ് കാണിക്കുന്ന 22 സംസ്ഥാനങ്ങളുണ്ടല്ലോ, ഇതുവരെ ഒരു മരണം പോലും സംഭവിച്ചിട്ടില്ലാത്ത 7 സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവരാരും ഇതുപോലെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താതെ തന്നെ കൺട്രോൾ ചെയ്തില്ലേ? അപ്പോൾ ഈ പറയുന്നതിനകത്ത് കാര്യമുണ്ടോ? നമ്മളെക്കാളും കുറവ് കേസുകൾ കാണിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളുണ്ട്. ഇതേപോലെ തന്നെയാണ് ലോകത്തിലെ മറ്റ് രാജ്യങ്ങളും ആയിരുന്നത് കുറച്ച് നാൾ മുമ്പ് വരെ. ആദ്യം ചൈനയിലായിരുന്നു ഏറ്റവും കൂടുതൽ കേസ്, കുറച്ച് കഴിഞ്ഞപ്പോൾ അത് യൂറോപ്പിലായി, കുറച്ച് കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ, UAE ഇപ്പോൾ പുറകെയുണ്ട്. ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പാൻഡമിക് സ്പ്രെഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ഗ്രോത്ത് സൈക്കിളുണ്ട്. ഇവിടെ കുറച്ചിടങ്ങളിൽ കേസുകൾ കുറവാണെന്നതിൻ്റെ അർത്ഥം നമ്മൾ അതിനെ അതിജീവിച്ചു അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്നും പ്രൊട്ടക്റ്റഡ് ആണ് എന്നല്ല. നമ്മൾ 1-2 ആഴ്ച പിന്നിലാണ് ആ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ. അതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് കേസിൻ്റെ എണ്ണവും ചില സ്റ്റേറ്റുകളുടെ കേസിൻ്റെ എണ്ണവും അവിടുത്തെ അവസ്ഥയും വെച്ച് ഇവിടുത്തെ അവസ്ഥയെ വിലയിരുത്താൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ടെക്നിക്കലായി ഉപയോഗിക്കേണ്ട ടൂളുകളെ പറ്റി സംസാരിക്കുമ്പോൾ ഇവിടുത്തെ അവസ്ഥയും ഇവിടുത്തെ ആവശ്യങ്ങളും നിരത്തിയാണ് ഏത് സംവിധാനങ്ങളാണ് ഏത് സാങ്കേതിക സംവിധാനങ്ങളാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഏതൊരു ഭരണകൂടവും ഏതൊരു കമ്പനിയും ഏതൊരു ടെക്നിക്കൽ എക്സ്പേർട്ടും തീരുമാനങ്ങൾ എടുക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഇതിൻ്റെ ഉടമസ്ഥാവകാശം സർക്കാരിനാണെന്ന്. ഇതൊരു പേര് ഞാനൊരു പറമ്പ് മേടിച്ച് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല, നാട്ടുകാർ മുഴുവൻ അവിടെ കയറി ആദായം എടുക്കുകയും പശുവിനെ കെട്ടുകയും തോന്നിവാസം മുഴുവൻ കാണിക്കുകയും ചെയ്യാൻ അവർക്ക് അനുവാദം കൊടുക്കുന്ന പോലെയല്ലേ ഇത്? ഉടമസ്ഥാവകാശം കേരള സർക്കാരിന്, പക്ഷെ അതിനെ കൈകാര്യം ചെയ്യാനുള്ള പൂർണ്ണ അവകാശം ഈ സ്പ്രിംഗ്ലറിന്. സർ, ഡേറ്റയുടെ ഉടമസ്ഥാവകാശം എന്ന് പറഞ്ഞാൽ പറമ്പിൻ്റെ ഉടമസ്ഥാവകാശം പോലെയല്ല. ഡേറ്റ നമ്മുടെ ഉടമസ്ഥതയിലുള്ളതാണെങ്കിൽ പോലും മറ്റ് ചിലരുടെ കയ്യിൽ അത് ഏൽപ്പിക്കേണ്ടി വരും. അങ്ങനെയാണ് SaaS പോലെയുള്ള സർവീസുകൾ ലോകത്തെല്ലായിടത്തും വർക്ക് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന ഡേറ്റ മറ്റാർക്കും കൊടുക്കില്ല എന്ന നിയമപരമായ ഗ്യാരണ്ടി അതാണവർ നമുക്ക് നൽകുന്നത്. അല്ലാതെ നമ്മുടെ കയ്യിൽ നമ്മുടെ വീട്ടിൽ CD യിൽ എഴുതി വെക്കുന്ന ഡേറ്റ എങ്ങനെയാണ് സാർ ഒരു SaaS-ലോ ഒരു ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയറിലോ ഉപയോഗിക്കാൻ പോകുന്നത്? അത് സാധ്യമാണോ? ഡേറ്റയുടെ ഓണർഷിപ്പ് നമുക്കാണ്, നമ്മളറിയാതെ മറ്റാർക്കും അത് കൊടുക്കില്ല എന്ന് സാധാരണ ആ എഗ്രിമെൻറ്റിൽ എഴുതി തരും. ഇതാണ് ഏതൊരു SaaS ബേസ്ഡ് സോഫ്റ്റ്വെയർ കമ്പനിയുടെയും രീതി. ഒരു ഉദാഹരണമായി സാറിപ്പോൾ ഇട്ടിരുന്ന വീഡിയോയുടെ ആ ഡേറ്റയുടെ ആ വീഡിയോയുടെ ഉടമസ്ഥാവകാശം സാറിന് തന്നെയാണ്. പക്ഷേ അത് കൈകാര്യം ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ഫേസ്ബുക്കാണ്. താങ്കൾ ഉടമസ്ഥാവകാശം താങ്കൾക്കാണെന്ന് പറഞ്ഞ് ഈ വീഡിയോ എടുത്ത് താങ്കളുടെ ഫോണിൽ വെച്ചാൽ ഈ നാട്ടുകാർക്കൊക്കെ ഈ വീഡിയോ കാണാൻ സാധിക്കുമോ? ഇല്ല. അതേപോലെ തന്നെയാണ് ഡേറ്റ ഉപയോഗിക്കാനുള്ള സോഫ്റ്റ്വെയറിന് ആ ഡേറ്റയെ തൊടണം, എടുക്കണം, കോപ്പി ഉണ്ടാക്കണം, അതിനെ അനലൈസ് ചെയ്യണം, അതിൽ നിന്ന് ഇൻഫറൻസുകൾ ഉൾക്കൊള്ളണം. ഇതില്ലാണ്ട് അതിന് ആ ഡേറ്റ ഉപയോഗിക്കാൻ സാധ്യമല്ല. പിന്നെ പറയുന്നത് ബിഗ് ഡാറ്റ. ഈ ബിഗ് ഡാറ്റ, അതുപോലെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഇങ്ങനെയുള്ള പേടിപ്പിക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞിട്ട് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് താങ്കളുടെ പിന്നിൽ നിന്നുകൊണ്ട്. ഈ ബിഗ് ഡാറ്റ അനലൈസ് ചെയ്യാൻ നമുക്ക് കപ്പാസിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് അദ്ദേഹം താങ്കളുടെ അറിവിലേക്ക് ഒരു കാര്യം പറയുന്നു. ബിഗ് ഡാറ്റ എന്ന് പറയുന്നതിന് ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ആദ്യത്തേത് നമ്മൾ ഈ ഡാറ്റയുടെ ഒരു കോംപ്ലിക്കേഷൻസ് അനുസരിച്ചിട്ട് ഡാറ്റയുടെ കോംപ്ലിക്കേഷൻ, അതായത് സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയും. ഒരു ഫ്രെയിമിനകത്ത് നിൽക്കുന്ന ഡാറ്റ അതിനെ സ്ട്രക്ചേർഡ് എന്ന് പറയും. പിന്നെ സെമി സ്ട്രക്ചേർഡ് എന്ന് പറയും. അങ്ങനെയല്ല, കുറച്ചും കൂടെ വെളിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉള്ളത്. പിന്നെ അൺസ്ട്രക്ചേർഡ് എന്ന് പറയുക, ഒരു ഡാറ്റയും മറ്റൊരു ഡാറ്റയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അൺസ്ട്രക്ചേർഡ്. ഇങ്ങനെയുള്ള ഒരു കോംപ്ലക്സ് സിറ്റുവേഷനെ അനലൈസ് ചെയ്യാനായിട്ട് ഈ ബിഗ് ഡാറ്റ അനലൈസിസ് ഉപയോഗിക്കാറുണ്ട്. അതൊന്ന്. രണ്ടാമത് ഇതിൻ്റെ വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഇപ്പോഴുള്ള കേസുകളായാലും ഇനി ഒരു പക്ഷേ 10 ഇരട്ടി ആയാൽ പോലും ഈ ഡാറ്റയുടെ വോളിയം എന്ന് പറയുന്നത് കുറേ ഗിഗാബൈറ്റ്സിൽ നിൽക്കുന്ന വോളിയം അല്ലേ ഉള്ളൂ. പക്ഷേ ബിഗ് ഡാറ്റ എന്ന് പറയുമ്പോൾ അത് ടെറാബൈറ്റ്സിലോ അല്ലെങ്കിൽ പീറ്റാബൈറ്റ്സിലോ അല്ലെങ്കിൽ എക്സാബൈറ്റ്സിലോ ഒക്കെ ഉള്ളതിനെയല്ലേ നമ്മൾ ബിഗ് ഡാറ്റ എന്ന് പറയുന്നത്. അതുപോലെ പിന്നെ മറ്റൊരു കാര്യം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ് വെറൈറ്റി ഉണ്ടെങ്കിൽ, ഇവിടെ ഹ്യൂജ് വെറൈറ്റി ഒന്നുമില്ല. എല്ലാം കേരളത്തിൽ താമസിക്കുന്ന ആളുകൾ, കുറേ പേര് വിദേശത്തു നിന്ന് വന്നു, കുറേ പേര് ഇവിടെയുള്ളവർ, അത്രേ ഉള്ളൂ. വേറെ ഹ്യൂജ് വെറൈറ്റി ഒന്നുമില്ല. എല്ലാവരുടെയും വിവരങ്ങളെല്ലാം സെയിമാണ്. പേരായാലും അസുഖങ്ങളുടെ വിവരങ്ങളായാലും എല്ലാം സെയിമാണ്. അപ്പോൾ വെറൈറ്റിയും ഇല്ല, അല്ലേ? പിന്നെ പറയുന്നത് വെലോസിറ്റിയാണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന് 100 കേസാണെങ്കിൽ മറ്റന്നാൾ 1.5 ലക്ഷം കേസ്, അതിൻ്റെ പിറ്റേ ദിവസം ഇതൊരു 50 കേസായിട്ട് ചുരുങ്ങി, അതിൻ്റെ പിറ്റേ ദിവസം ഇതൊരു 400 കേസായിട്ട് കൂടി, അങ്ങനെ വരുന്ന വലിയൊരു ചേഞ്ച് വരുമ്പോൾ ആ ചേഞ്ചിൻ്റെ വെലോസിറ്റി കൂടുതലുള്ളിടത്തും നമ്മൾ ബിഗ് ഡാറ്റ അനാലിസിസിൻ്റെ കേസുകൾ എടുക്കണം. ഇവിടെ അതൊന്നും ബാധകമല്ല. അപ്പോൾ ഇത് ബിഗ് ഡാറ്റ അല്ല. അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ തന്നെയുള്ള കമ്പനികൾക്ക് ഇത് ചെയ്യാമായിരുന്നല്ലോ. അവരുടെ സെർവർ സ്പേസ് കുറച്ചൊന്ന് കൂട്ടിയാൽ പോരെ? എന്തുകൊണ്ട് നമ്മളതിന് ശ്രമിച്ചില്ല? അതാണ് അടുത്ത ചോദ്യം. അതെ സാർ, താങ്കൾ കൃത്യമായി തന്നെ പറഞ്ഞു. സ്ട്രക്ചർ, വോളിയം, വെലോസിറ്റി, വെറൈറ്റി, ഇതൊക്കെ തന്നെയാണ് ബിഗ് ഡാറ്റയായി ക്ലാസിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന സിറ്റുവേഷനുകൾ. ഇത് പറഞ്ഞു തരാനായിട്ട് ഞാനൊരു കഥ പറയാം. ഒരിക്കൽ ഒരു രാജാവുണ്ടായിരുന്നു. ഈ രാജാവിന് അയാൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പടത്തലവനും. ഒരിക്കൽ ശത്രു രാജ്യം യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന് കേട്ട ഈ പടത്തലവൻ രാജാവിൻ്റെ അടുത്ത് പറഞ്ഞ് 1000 കണക്കിന് ആയുധങ്ങളും 1000 കണക്കിന് പുതിയ സൈന്യത്തിലേക്കുള്ള ആൾക്കാരെയും എടുത്തു. കുറച്ചു കാലം നിന്നു. 10 or 20 ചാരന്മാർ രാജ്യത്തേക്ക് വന്നതല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല. ഈ ചാരന്മാരെയെല്ലാം ഇവർ കൃത്യമായി പിടിച്ചു, ശിക്ഷിച്ചു. എന്നാൽ രാജാവ് നോക്കുമ്പോൾ 1000 കോടി രൂപയാണ് ആയുധങ്ങൾക്കും ആൾക്കാർക്കുമായി ഈ പടത്തലവൻ ചെലവാക്കിയത്. രാജാവ് കോപിഷ്ഠനായി. രാജാവ് ഈ പടത്തലവനെ പിടിച്ച് കൊന്നുകളഞ്ഞു. ഈ വാളും പരിചയും ഈ ആൾക്കാരെയും പിടിച്ചു വിട്ടിട്ട് ഈ ആ കാശ് കൊണ്ട് അയാൾ ഒരു കൊട്ടാരവും കുറച്ച് പ്രതിമകളും ഉണ്ടാക്കി. കാലം അധികം കഴിഞ്ഞില്ല, ശത്രുരാജ്യം ആക്രമിച്ചു. വലിയ നാശനഷ്ടങ്ങൾ നേരിട്ട് രാജാവിന് തൻ്റെ സിംഹാസനം നഷ്ടമായി. ഞാൻ ഒന്ന് ചോദിക്കട്ടെ സാർ, ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ അതിൽ തൽക്കാലത്തേക്ക് അധികം ആക്രമണങ്ങൾ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനു വേണ്ട ടൂളുകൾ മേടിക്കാതിരിക്കുകയാണോ ചെയ്യുന്നത്? ആയുധങ്ങൾ സംഭരിക്കാതിരിക്കുകയാണോ ചെയ്യുന്നത്? ഒന്ന് കയ്യിൽ നിന്ന് പാളിയാൽ എവിടെയെങ്കിലും കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു മുക്കിൽ കോവിഡ് പോസിറ്റീവായിട്ടുള്ള ഒരാൾ ഒന്ന് സഞ്ചരിച്ചാൽ, ചിലപ്പോൾ ഒന്ന് തുമ്മിയാൽ മാറാമെന്നുള്ളതേ ഉള്ളൂ ഈ സ്റ്റാറ്റിസ്റ്റിക്സ്. പറഞ്ഞ വോളിയവും വെറൈറ്റിയും അതിൽ വരുന്ന വെലോസിറ്റിയും. അപ്പോൾ ഓടുന്ന ആംബുലൻസുകൾ തൊട്ട് മോർച്ചറിയിലേക്ക് എടുക്കുന്ന ബോഡികളുടെ എണ്ണം വരെ നമുക്ക് ക്രമീകരിക്കേണ്ടതായിട്ടും കണക്കെടുക്കേണ്ടതായിട്ടും ട്രാക്ക് ചെയ്യേണ്ടതായിട്ടും വരും. ആ അവസ്ഥ വരാണ്ടിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രം. അത് വന്നിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അതിനുള്ള സജ്ജീകരണങ്ങൾ എടുത്തു കളയുകയാണോ വേണ്ടത്? വ്യോമസേനയിൽ നിന്നും വിരമിച്ചു വന്ന ഒരാളായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, വ്യോമസേന ഇങ്ങനെയാണോ ചെയ്യുന്നത്? ബെസ്റ്റ് കേസ് സിനാരിയോ മനസ്സിൽ കണ്ടിട്ടാണോ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നത്? അല്ലല്ലോ. ഏറ്റവും മോശമായ അവസ്ഥ ഏതാണ് വരാൻ സാധ്യതയുള്ളതെന്ന് കണ്ടിട്ട് അതിനുള്ള സജ്ജീകരണങ്ങളാണ് തയ്യാറെടുക്കുന്നത്. അതുകൊണ്ട് ഈ ടൂളല്ല യൂസ് ചെയ്യേണ്ടത്, ഇത് ഇത്രയൊന്നും സജ്ജീകരണങ്ങൾ വേണ്ട എന്ന് പറയുന്നത് വിവരക്കേടാണ്. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു ദിവസം കൊണ്ട് ഈ പറയുന്നത് പോലെ 50, 100, 1000 ഒക്കെ കേസുകൾ മാറാനുള്ള ചാൻസും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ ഉണ്ടായില്ല എന്ന് ധൈര്യപൂർവ്വം ഇത്ര അഹങ്കാരത്തിൽ പറയുമ്പോൾ ഓർക്കണം, അതിനുവേണ്ട സജ്ജീകരണങ്ങൾ നമ്മുടെ കയ്യിലുള്ളത് നമുക്കൊരു ധൈര്യമാണ്. വരുമ്പോൾ വന്നാൽ അതിനെ ഏറ്റവും നന്നായി ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവാണ്. അതിനെ വിമർശിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഉപയോഗം മനസ്സിലാക്കണം. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഫ്രീ ആണ് എന്ന് പറയുന്നു. സാറേ, ഇത് ഫ്രീ ആണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കാം. ഇന്ന് മെഡിക്കൽ ഡാറ്റയുടെ ഏറ്റവും കൂടുതൽ വേൾഡ് മാർക്കറ്റിൽ വിലയുള്ള സാധനമാണ് മെഡിക്കൽ ഡാറ്റ. ഒരാളുടെ ഡാറ്റയ്ക്ക് 10,000 മുതൽ 1,50,000 രൂപ വരെ വിലയുണ്ട്. അപ്പോൾ 1,50,000 രൂപ വരെ ഒരാളുടെ ഡാറ്റയ്ക്ക് വിലയുള്ളപ്പോൾ നമ്മൾ 1,50,000 ഡാറ്റകൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് 225 കോടി എങ്ങാണ്ട് ഇങ്ങോട്ട് കിട്ടണ്ടേ? അത് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടേ ആർക്ക് കിട്ടുന്നുണ്ട്? എങ്ങനെ കിട്ടുന്നുണ്ട്? ഇത് ഫ്രീ ആണ് എന്നുള്ളതൊരു എക്സ്ക്യൂസ് അല്ല. നമ്മൾ ഇത്രയും വില പതിക്കുന്ന ഒരു സാധനമാണ് അവർക്ക് അനലൈസ് ചെയ്യാൻ അങ്ങോട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കോസ്റ്റ് ന്യായമായിട്ട് അവർ നമുക്ക് തരണം. എന്ത് നോൺസെൻസ് ആണ് സാർ താങ്കൾ പറയുന്നത്? ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചു, അതായത് ഇത് ഒരു ഡേറ്റ വിൽക്കൽ വാങ്ങൽ കരാറല്ല. അവരുടെ ഒരു അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയർ, ബിഗ് ഡേറ്റ മാനേജ്മെൻറ്റ് സിസ്റ്റം, CXM, ഇതിനൊക്കെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ കരാറിലേർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സോഫ്റ്റ്വെയറിലേക്കാണ് നമ്മൾ ഈ ഡേറ്റ കൊടുക്കുന്നത്. എന്തിന്? നമ്മൾക്ക് ഉപകാരപ്പെടാൻ. ആ ഡേറ്റ മറ്റാർക്കും കൊടുക്കില്ല എന്നും അതിൻ്റെ ഉടമസ്ഥാവകാശം നമുക്കാണെന്നും അവർ എഴുതി തന്നിട്ടുമുണ്ട്. ഇതിനകത്ത് IT ആക്ട് വകുപ്പുകളുടെ പ്രൊട്ടക്ഷനുമുണ്ട്. പിന്നെ എന്തിനെ പറ്റിയാണ് താങ്കൾ ഈ സംസാരിക്കുന്നത്? ഡേറ്റ കൊടുക്കാൻ പാടില്ല, അതിന് 2,20,000 കോടി രൂപ. ആരാണ് സാർ 20,000 കോടി രൂപ വിലയിട്ടത്? ഒരു ആളുടെ ഹെൽത്ത് ഡേറ്റയ്ക്ക് 1,50,000 രൂപ വിലയുണ്ടെന്ന് എവിടെയാണ് സാർ താങ്കൾ കണ്ടത്? അങ്ങനെ ഉണ്ടെങ്കിൽ ആൾക്കാരെല്ലാം ഡേറ്റ വിറ്റ് ജീവിക്കാൻ പറ്റില്ലേ? അങ്ങനെയൊന്നും അല്ല സാർ ഡേറ്റ കച്ചവടവും വിൽപ്പനയും ഒന്നും നടക്കുന്നത്. താങ്കളുടെ മനസ്സിലുള്ള ഇതെല്ലാം തെറ്റിദ്ധാരണകളാണ്, വളരെ വലിയ തെറ്റിദ്ധാരണകൾ. പിന്നെ കൂടാതെ സ്പ്രിംഗ്ലർ WHO-ൻ്റെ പ്രൊജക്റ്റ് വരെയും ചെയ്യുന്നുണ്ടെന്ന് ഒരു ന്യായീകരണം കേട്ടു. സ്പ്രിംഗ്ലർ WHO-ൻ്റെ ഡാറ്റ അനാലിസിസ് ഒന്നും അല്ല ചെയ്യുന്നത്. ഇവർ സോഷ്യൽ മീഡിയ കമ്പനിയാണ്. നമ്മുടെ കേംബ്രിഡ്ജ് അനാലിറ്റിക്ക ഒക്കെ പോലെയുള്ള അവരുമായിട്ട് ബന്ധമുള്ള ഒരു കമ്പനിയാണ്. മഹാഫ്രോഡാണ്. ഇവരവരുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡാഷ്ബോർഡ് മാത്രമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് വലിയ കാര്യമൊന്നുമല്ല. പിന്നെ അത് കൂടാതെ പെട്ടെന്ന് വന്നതുകൊണ്ട്, അത് വേണ്ടി വന്നതുകൊണ്ട് നമുക്കിത് ചെയ്യേണ്ടി വന്നു എന്ന് പറയുന്നു. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇന്ന് കോടിക്കണക്കിന് ഡോളറിൻ്റെ മാനനഷ്ടമല്ല ഡാറ്റ തെഫ്റ്റിന്, ഡാറ്റ മോഷണത്തിന് കേസ്, ഇവരുടെ പേരിൽ ഇഷ്ടംപോലെ കേസ് നടക്കുമ്പോൾ ഇവരെ തന്നെ നമ്മൾ ഏൽപ്പിക്കുന്ന കള്ളൻ്റെ കയ്യിൽ താക്കോൽ കൊടുക്കുന്ന പരിപാടിയായില്ലേ? WHO-യുടെ പ്രൊജക്റ്റുകൾ അവർ ചെയ്യുന്നു എന്ന് പറഞ്ഞത് അവരുടെ വിശ്വസനീയത വെളിപ്പെടുത്താനായിട്ട് അവർ പറഞ്ഞതായിരിക്കും. പക്ഷേ അവർ ചെയ്യുന്ന സോഫ്റ്റ്വെയർ CXM ആണ് സാർ, അല്ലാതെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുക എന്നുള്ളതല്ല അവരുടെ പണി. കസ്റ്റമർ എക്സ്പീരിയൻസ് മാനേജ്മെൻറ്റ്, അതായത് വരുന്ന കംപ്ലൈൻറ്റുകൾ, കസ്റ്റമേഴ്സിനോട് അടുത്തേക്കുള്ള അങ്ങോട്ടുള്ള മെസ്സേജുകൾ, കസ്റ്റമർ പറയുന്ന ഫീഡ്ബാക്കുകൾ മുതലായവയെല്ലാം കൃത്യമായി ക്രോഡീകരിച്ചും ക്രമീകരിച്ചും അതിൽ നിന്ന് കമ്പനി ഏറ്റവും നല്ലതായി എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് കണ്ടുപിടിക്കുന്നത്. നമ്മളുടെ പൗരന്മാർക്കുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും മറ്റ് സാധനങ്ങളും ക്രമീകരിക്കാനും അതിൽ നിന്നും എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കാനായിട്ടായിരിക്കാം ഗവൺമെൻറ് ഇതെടുത്തിട്ടുള്ളത്. സ്പ്രിംഗ്ലറിന് കേംബ്രിഡ്ജ് അനലിറ്റിക്കയുമായി ബന്ധമുള്ളതായിട്ട് ഞാൻ ഒരിടത്തും വായിച്ചില്ല. പക്ഷേ ഒരു ലോകപ്രശസ്ത കമ്പനി അതായത് ഫോറസ്റ്ററിൻ്റെ ടോപ്പ് റാങ്കിങ്ങിൽ 2019 വന്ന ഒരു കമ്പനിക്ക് ലോകത്തിലുള്ള മറ്റൊരു കമ്പനിയുമായോ ഗവൺമെൻറ്റുകളുമായി ബന്ധമില്ല എന്ന് പറയുന്നത് എന്ത് അസംബന്ധമാണ്? അത് ആൾക്കാരെ വെറുതെ പേടിപ്പിക്കലല്ലേ? അവരുണ്ടാക്കുന്ന സോഫ്റ്റ്വെയർ പലരും ഉപയോഗിക്കുന്നുണ്ടാവും. അത് അത്ര നല്ല സോഫ്റ്റ്വെയർ ആയതുകൊണ്ടാണ്. ഈ പറയുന്ന മൈക്രോസോഫ്റ്റ് 2012 സ്നോഡൻ പുറത്തുവിട്ട വിവരങ്ങളനുസരിച്ച് എല്ലാവരുടെയും വിവരങ്ങൾ US ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ എന്താണ് നമ്മളിപ്പോഴും വിൻഡോസ് ഉപയോഗിക്കുന്നത്? അങ്ങനെയൊന്നുമല്ല ഡേറ്റ പ്രൈവസിയും ഡേറ്റ സെക്യൂരിറ്റിയും ഒന്നും വർക്ക് ചെയ്യുന്നത്. ഏറ്റവും നല്ല സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കുന്നത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. ഏറ്റവും നല്ല സോഫ്റ്റ്വെയറുകൾ നമുക്ക് ലൈസൻസ് ചെയ്തെടുക്കാൻ സാധിക്കണം. അതെ, അതിനുള്ളിലേക്ക് കൊടുക്കുന്ന വിവരങ്ങൾ നിയമപരമായി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പണ്ടുള്ള വിശ്വാസം പോലെ ഹോസ്പിറ്റലുകളെല്ലാം ഇവിടെ ആൾക്കാരുടെ കിഡ്നി അടിച്ചു മാറ്റാനാണ് നടത്തുന്നത് എന്നുള്ള രീതിയിൽ ബിഗ് ഡേറ്റ കമ്പനികളും സോഷ്യൽ അനലറ്റിക്സ് നടത്തുന്ന കമ്പനികളെല്ലാം ഡേറ്റ അടിച്ചു മാറ്റാനാണ് ഈ കമ്പനികൾ നടത്തുന്നത് എന്നുള്ള രീതിയിൽ പ്രചാരണം വളരെ തെറ്റാണ്. എന്താണ് ഈ 1,50,000 രൂപ വരെ ഒരാളുടെ ഡാറ്റയ്ക്ക് വില വരാനുള്ള കാരണം? അവയവ മാഫിയ അവർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡാറ്റയും ആശുപത്രികളുടെ ഡാറ്റയും അതുപോലെ മറ്റുള്ള സോഷ്യൽ ഡാറ്റയും എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ടാണ് ഇവർ പദ്ധതി തയ്യാറാക്കുന്നത്. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനൊരു ഉദാഹരണത്തിന് പറയാം. ഒരു വ്യക്തിക്ക് ലങ്സിൽ ക്യാൻസർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇയാളെ ട്രീറ്റ് ചെയ്യുന്ന അയാളുടെ ബാക്കിയുള്ള വിവരങ്ങളെല്ലാം കിട്ടുമ്പോൾ ഇയാളുടെ കിഡ്നിക്കോ ഹാർട്ടിനോ കുഴപ്പമില്ല. ഇയാളെ ട്രീറ്റ് ചെയ്യുന്ന ആശുപത്രിയെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ, കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ, ഇന്ന് നടക്കുന്ന കാര്യങ്ങളായി പറയുന്നത്, എന്നാൽ ഞാൻ അതിൻ്റെ സാധ്യതകളാണ് പറയുന്നത്, ഈ ലങ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് കുറച്ചൊന്ന്, ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കുറച്ചൊന്ന് സ്ലോ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇദ്ദേഹം ആശുപത്രിയിൽ ICU കിടന്ന് മരിക്കുന്നു. മരിച്ച ഒരു പേഷ്യൻ്റ്, ഇങ്ങനെ മരിച്ച ഒരാളെ ആരും പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്യില്ല. വേണ്ടതല്ല ഊരിയെടുത്ത് വിറ്റയച്ച് വേണേൽ പറഞ്ഞു വിടാം. ഇങ്ങനെ ആളുകളെ കൊല്ലാൻ വരെയുള്ള ഒരു സാധ്യത ഈ അവയവ മാഫിയയ്ക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾ കയ്യിലോട്ട് കൊണ്ട് കൊടുക്കുകയല്ലേ. കൊള്ളാം സാർ, നല്ല ഭാവന. ക്യാൻസർ പിടിച്ച് മരിക്കുന്ന ഒരു രോഗിയുടെ ചികിത്സ വൈകിപ്പിച്ച് ആ രോഗീനെ കൊന്നിട്ട് ആ രോഗിയുടെ അവയവങ്ങൾ എടുത്ത് വിൽക്കുന്നു. അതിമനോഹരം. ക്യാൻസർ രോഗി കൊണ്ട് മരിക്കുന്ന രോഗിയുടെ അവയവം എടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്നത് മെഡിക്കൽ എത്തിക്സിലും അതേപോലെ തന്നെ മെഡിക്കൽ സയൻസിലും സെൻസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണോ എന്നുള്ളത് നമുക്ക് പിന്നെ ആലോചിക്കാം. ഇങ്ങനെയൊന്നും വർക്ക് ചെയ്യാനായിട്ട് അത്ര എളുപ്പമൊന്നുമല്ല സാർ. ഈ ഡേറ്റയൊന്നും വെച്ചിട്ട് അങ്ങനെയൊന്നും കാണിക്കാൻ സാധിക്കുകയുമില്ല. താങ്കൾ എന്താണ് ഈ പറയുന്നത്? മെഡിക്കൽ മാഫിയ ഒരു പ്രശ്നം തന്നെയാണ്. അതിനെ ക്രമീകരിക്കേണ്ടതും പ്രശ്നം സോൾവ് ചെയ്യേണ്ടതും ഇവിടെ മെഡിക്കൽ നിയമങ്ങളും ബാക്കിയുള്ള സാധനങ്ങളും അമെൻഡ് ചെയ്തിട്ടാണ്. അല്ലാതെ ഒരു SaaS സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ പാടില്ലെന്നും ഇതിനെപ്പറ്റിയുള്ള ഡേറ്റയൊന്നും ഒരു മനുഷ്യനും ഒരു സോഫ്റ്റ്വെയറിലും എൻ്റർ ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ടല്ല. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നിയമപരമായ പരിരക്ഷ മാത്രമേ ഡേറ്റയ്ക്ക് വഴിയുള്ളൂ. അല്ലാതെ ഡേറ്റ ആർക്കും കൊടുക്കരുത് എന്നുള്ള ഈ ചിന്തയൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇൻഷുറൻസ് കമ്പനികൾ ഈ ഡാറ്റ എടുത്തിട്ട് എന്ത് ചെയ്യും? ക്ലെയിം, നമ്മുടെ പോളിസി തന്നെ നിരസിക്കാൻ ഇതിന് കാരണം. ഒരാളൊരു ഇൻഷുറൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നാളെ അയാൾക്ക് പോളിസി കിട്ടില്ല, അല്ലെങ്കിൽ ഒരാളുടെ ക്ലെയിം റിജക്റ്റ് ചെയ്യും. അവർ ഒഫീഷ്യൽ അതിനുള്ള കാരണങ്ങൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കുക. ഇതിലൊക്കെ അപകടമല്ലേ സാർ നമ്മുടെ ഈ ഫാർമസ്യൂട്ടിക്കൽ മാഫിയ? ഞാനൊരു ഉദാഹരണം പറയാം. ഈ മരുന്ന് കമ്പനികളൊക്കെ പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഭയങ്കര കോമ്പറ്റീഷനല്ലേ? അമേരിക്കയിലും ഒക്കെ ഇരുന്ന് കണ്ടുപിടിക്കുമ്പോൾ അതിനെ ലാബിൽ ടെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് എലിയിലോ അങ്ങനെ മൃഗങ്ങളിലോ ജന്തുക്കളിലോ ഒക്കെ ടെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് അവസാനത്തെ സ്റ്റേജിൽ മനുഷ്യരിൽ ഇത് കുത്തിവെക്കണം. മൂന്നാം ലോക രാഷ്ട്രങ്ങളിലാണ് ഇവർ ഈ പരീക്ഷണം മുഴുവൻ നടത്തുന്നത്. ഇന്ത്യ പോലും അതിനെ നിയമം മൂലം നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ അത് കള്ളത്തരത്തിൽ നടക്കുന്നില്ലേ? ഉണ്ടെന്നുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ച് വലുതായിട്ട് അന്വേഷണം പോലും നമ്മൾ നടത്തുന്നില്ലല്ലോ. അപ്പം ഞാൻ ചോദിക്കാം, പുതിയൊരു മരുന്ന് കണ്ടുപിടിച്ചു, ഇതിൻ്റെ പാർശ്വഫലങ്ങൾ എന്താണെന്നറിയില്ല, ഇത് കുത്തിവെച്ചാൽ ആ അസുഖം മാറുമോ ഇല്ലയോ എന്നറിയില്ല, ആൾ തട്ടിപ്പോകുമെന്നറിയില്ല, ഉടനെ മറ്റൊരു ഓർഗനെ നശിപ്പിക്കുമെന്നറിയില്ല. അപ്പോൾ ആരെങ്കിലെങ്കിലും കുത്തിവെച്ച് പരീക്ഷിക്കണം. ഇവർക്ക് വളരെ കൃത്യമായിട്ട് കിട്ടും. കേരളത്തിൽ നിന്ന് ഒരു സംസ്ഥാനത്തിൽ ഇന്ന ഇന്ന ആൾക്കാർ, ഇന്ന ഇന്ന അസുഖക്കാരുണ്ട്, അവർ ഇന്ന സ്ഥലത്തു നിന്നൊക്കെ ചികിത്സ എടുക്കുന്നുണ്ട് എന്ന് അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കൊണ്ടുവന്ന് ആ ഡോക്ടറിന് കുറേ കാശ് കൊടുത്താൽ, ആശുപത്രിക്ക് കുറേ കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുകൊണ്ട് കുത്തിക്കയറ്റരുത്. ഡേറ്റ പുറത്തു പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഡേറ്റ ഒരു ഉപയോഗിക്കാൻ പറ്റില്ല എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. ഇപ്പോൾ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് അവരതിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊള്ളാമെന്നും അതിൻ്റെ ഓണർഷിപ്പ് നമുക്കാണെന്നും. താങ്കളീ പറയുന്നത് എല്ലാം ശരിയാവണമെങ്കിൽ ഡേറ്റ പുറത്ത് പോയിട്ടുണ്ടാവണം, ലീക്കായിട്ടുണ്ടാവണം. അത് നടന്നെന്ന് സ്ഥാപിക്കുന്നത് വരെ ഈ പേടിക്കും ഇതെല്ലാം ഊഹാപോഹങ്ങളുടെ വില മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. നിയമം കൊണ്ട് ഇതിനെയെല്ലാം ഗവൺമെൻറ് നിയന്ത്രിച്ചിട്ടുണ്ടെന്ന് സാറ് തന്നെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ നിയന്ത്രണം എവിടെയെങ്കിലും തെറ്റുന്നുണ്ടെങ്കിൽ അതിനെതിരെ കേസ് കൊടുക്കുകയല്ലേ വേണ്ടേ? അല്ലാതെ ഇപ്പുറത്തെ സൈഡിൽ ആൾക്കാരുടെ ഡേറ്റ മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ കാരണമാണ് അത് ഉണ്ടാകുന്നതെന്ന് പറയുകയാണോ ചെയ്യുന്നത്? അങ്ങനെയാണോ ലോജിക്ക് വർക്ക് ചെയ്യുന്നത്? കാരണം ഒന്ന് മെഡിക്കൽ എത്തിക്സിൻ്റെ പ്രശ്നമാണ്, മെഡിക്കൽ റൂൾസിൻ്റെയും ലോസിൻ്റെയും പ്രശ്നമാണ്, മറ്റേത് ഡേറ്റ പ്രൈവസിയുടെ പ്രശ്നമാണ്. ഡേറ്റയെ ചില ആൾക്കാർ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതും സത്യമാണ്. പക്ഷേ ഇത് ഇങ്ങനെയൊന്നുമല്ല വർക്ക് ചെയ്യുന്നത്. ഇത് IT Act 43A വയലേഷനല്ലേ? അതുപോലെ തന്നെ ഇത് സുപ്രീം കോടതിയുടെ വിധിയുണ്ടല്ലോ, പേഴ്സണൽ ഡാറ്റ പൂർണ്ണമായിട്ട് സംരക്ഷിക്കപ്പെടണമെന്ന്. ഡാറ്റ സെക്യൂരിറ്റി ഈസ് ലൈഫ് സെക്യൂരിറ്റി എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അല്ല സർ, അത് IT Act 43A വയലേഷൻ അല്ല. കാരണം IT Act 43A പറയുന്നത് ഡേറ്റ വേറെട്ടാർക്കും കൊടുക്കരുത്, മറ്റ് കമ്പനികൾക്ക് കൊടുക്കരുത്, അവിടെ ഉപയോഗിക്കരുത്, ഇങ്ങനത്തെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യരുതെന്നൊന്നല്ല പറയുന്നത്. അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്പനി നെഗ്ലിജൻ്റായിട്ട് ഡേറ്റയെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് പേരിൽ കേസെടുക്കാം എന്നാണ്. അത് അവർ നെഗ്ലിജൻ്റ് ആണോ ആയിട്ടാണോ അത് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാമല്ലോ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ഗവൺമെൻറ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഹെൽത്ത് ഡേറ്റ കളക്ട് ചെയ്യുന്നത് IT Act 43Aയുടെ അടിയിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനെല്ലാം കാറ്റി പറത്തിക്കൊണ്ടല്ലേ ഇത് അമേരിക്കയിലെ ഏതൊരു ഫ്രോഡ് കമ്പനിക്ക് ഇതെടുത്ത് കൊടുത്തിരിക്കുന്നത്. അവരിനി ഇത് വെച്ച് എന്തൊക്കെ നാശം ഉണ്ടാക്കാൻ പോകണമെന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയുള്ളൂ. ഫ്രോഡ് കമ്പനി അങ്ങനെ IT കമ്പനികളെയൊക്കെ ഫ്രോഡ് കമ്പനി എന്ന് വിളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർക്കണം, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മെജോറിറ്റി ആപ്പുകളുടെ പേരിലും ഈ ആരോപണങ്ങളൊക്കെ ഉണ്ട്. മിക്ക സോഫ്റ്റ്വെയർ കമ്പനികളും അതിൻ്റേതായ ഡേറ്റ പ്രശ്നങ്ങളും ഡേറ്റ ഹാൻഡിലിംഗ് ഇഷ്യൂസും ഡേറ്റ എടുത്ത് കൈകാര്യം ചെയ്തതിലുള്ള വീഴ്ചകളിലും കേസിലൊക്കെ തന്നെയാണ്. ഇതൊക്കെ ആളെ കൊല്ലുന്ന പരിപാടിയാണെന്നും മഹാഫ്രോഡുകളാണെന്നും ഒക്കെ വിളിച്ചു പറയുന്നത് ഇതിൻ്റെ സാങ്കേതിക രീതികളെപ്പറ്റി അറിവില്ലായ്മയാണ്. അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇതിനകത്ത് നോൺ ഡിസ്ക്ലോസർ എഗ്രിമെൻ്റ് ഇല്ലായിരുന്നു. പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കിയപ്പോൾ April 14 മാത്രമാണ് ഒരു NDA സൈൻ ചെയ്യുന്നത്. അപകടമല്ലേ ഇതൊക്കെ? ഒരു നിമിഷം സാർ, ഇതിനകത്ത് നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻ്റ് ഇല്ലായിരുന്നു എന്ന് പറയാൻ കാരണം ആ PDF-ൻ്റെ മെറ്റാഡേറ്റയിൽ ഉണ്ടായിരുന്ന ക്രിയേഷൻ ഡേറ്റ് അല്ലേ? സൈബർ സെക്യൂരിറ്റിനെ പറ്റി ആധികാരികമായി പഠിച്ച താങ്കൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, അത് കൈകൊണ്ട് എഴുതി ഒപ്പിട്ട ഒരു എഗ്രിമെൻ്റാണ്. അതിൻ്റെ ഒപ്പ് കൈകൊണ്ടാണ്, അതൊരു ഡിജിറ്റൽ സിഗ്നേച്ചർ അല്ല. എന്നിട്ട് അവർ ചിലപ്പോൾ അത് സ്കാൻ ചെയ്തത് മറ്റൊരു ഡേറ്റിലായിരിക്കും, അപ്പോൾ ഡേറ്റ് മാറാനല്ലോ. ചിലപ്പോൾ ഇമേജുകൾ എടുത്തു വെച്ചിട്ട് PDF ആക്കി മാറ്റിയത് വേറൊരു ഡേറ്റിലായിരിക്കും, അപ്പോഴും ഡേറ്റ് മാറാം. അല്ലാതെ PDF-നുള്ള ഡേറ്റ് ദൈവത്തിൻ്റെ കയ്യൊപ്പൊന്നുമല്ല, കൃത്യമായി ഏതു ദിവസമാണ് അത് ഉണ്ടാക്കിയതെന്നുള്ളതിനുള്ള തെളിവുമല്ല. ഒരു ഡോക്യുമെൻറ്റിൽ അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റാണ്, അതിൻ്റെ പ്രാബല്യം എന്ന് പറയുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകളിലാണ്. അതായത് മുൻകാര്യ പ്രാബല്യത്തിൽ ഒരു കോൺട്രാക്റ്റ് എഴുതിയാലും അത് എൻഫോഴ്സിബിളാണ്. അതിൽ പറയുന്ന നിബന്ധനകൾ ആ ഡേറ്റ് തൊട്ടേ പാലിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കാനും ആ കമ്പനി ഇപ്പോൾ ബാധ്യസ്ഥരാണ്. പിന്നെ എന്താണ് സാർ താങ്കൾ ഈ പറയുന്നത്? വളരെ തെറ്റായി. ഇതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് നോക്കിയപ്പോൾ അതിൽ ഫയൽ ഉണ്ടാക്കിയ ഡേറ്റ് തെറ്റാണെന്ന് പറഞ്ഞൊരു പ്രചരണത്തിനെയാണ് താങ്കളിപ്പോൾ ഊതി വീർപ്പിക്കുന്നത്. ഓർക്കണം, അതിന് ഒരു സാങ്കേതിക വ്യവസ്ഥയുമില്ല അത് ശരിയാണെന്ന് പറയാനായിട്ട്. വെറുതെ ഉണ്ടാക്കിയ ഒരു ഊഹാഭോഗത്തിനെയാണ് താങ്കളിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത്രയേറെ സാങ്കേതിക വ്യവസ്ഥ അറിയാവുന്നതും 2 കമ്പനികൾക്ക് IT പോളിസി ഡ്രാഫ്റ്റ് ചെയ്ത ഒരു മനുഷ്യനും, അതായത് വ്യോമസേനയിൽ ആയിരുന്നു എന്ന് പറയുന്ന ഒരു മനുഷ്യനും അറിയില്ലേ PDF-ൻ്റെയോ ഒരു ഫയലിൻ്റെയോ ക്രിയേഷൻ ഡേറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും ഫയൽ സിസ്റ്റമാണോ ആണ് അത് ഹാൻഡിൽ ചെയ്യുന്നതെന്നും ഒക്കെ. ഫയൽ സിസ്റ്റംസിന് ഹാൻഡിൽ ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ട് ഡേറ്റ് മാറാം. ഇത് ഉണ്ടാക്കുന്ന കമ്പ്യൂട്ടറിലെ ഡേറ്റ് ഒന്ന് മാറിക്കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റ് മാറാം. അങ്ങനെ പല രീതിയിലും ഇതിൻ്റെ ഡേറ്റ് മാറാം. ഇത് താങ്കൾക്ക് അറിയില്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. ഈ വീഡിയോയുടെ ബാക്കിയുള്ള ഭാഗം കുറേ രാഷ്ട്രീയ ആരോപണങ്ങളും കുറേ കുത്തിത്തിരിപ്പുകളും മാത്രമാണ്. അതുകൊണ്ട് ഞാൻ അതിനിവിടെ ഉത്തരം പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഓർക്കുക, യുദ്ധകാലാടിസ്ഥാനത്തിൽ നമ്മൾ തയ്യാറാക്കിയ സജ്ജീകരണങ്ങളെ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നതും സെക്യൂരിറ്റി പോലെയുള്ള സാധനങ്ങളെ വളച്ചൊടിച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യാനും നമ്മളാരെയും അനുവദിക്കരുത്. വ്യോമസേനയിലൊക്കെ ഉള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ് ഡേറ്റ സെക്യൂരിറ്റിയും ഇതിൻ്റെ പ്രൈവസിയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതും മനസ്സിലാക്കുന്നതെങ്കിൽ നമ്മൾ വലിയ അപകടത്തിലാണ്. ഗവൺമെൻറ്റിനോടും കമ്പനികളോടും എനിക്കിത്രേ പറയാനുള്ളൂ. ഇതിൻ്റെയൊക്കെ പണി ഏൽപ്പിക്കുമ്പോൾ ഹാക്കർമാരെയും സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്സിനെയും തന്നെ ഏൽപ്പിക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. താങ്ക് യു.